ഇരുപത്തൊന്ന് ചാന്ദ്രദിന പതിപ്പ് ആമുഖം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മക്കായി ജൂലൈ ഇരുപത്തി ലോകരാജ്യങ്ങൾ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പ്രകാശിക്കുന്ന ഒരു പൊട്ട് അതായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ചന്ദ്രൻ പകൽ സമയത്ത് പറയുകയും രാത്രി പ്രകാശം പരത്തുകയും ചെയ്യുന്ന ൂഢണ്ടതകൾ നിറഞ്ഞ ഒരു കുഞ്ഞു ഗോളം ചന്ദ്രനെ അടുത്തറിയാനുള്ള മനുഷ്യൻ്റെ ശ്രമം അവിടെ ആരംഭിച്ചു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇന്നത്തെ പോലെ വികാസം പ്രാപിക്കാത്ത ഒരു കാലത്ത് മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയ ആ അനർഘ നിമിഷങ്ങളിലൂടെ ഉള്ളടക്കം ചാന്ദ്രദിന കുറിപ്പ് ചാന്ദ്രദിന കവിത ചാന്ദ്രദിന ക്യൂസ് കടങ്കഥകൾ കുറിപ്പ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മക്കാണ് ജൂലൈ ഇരുപത്തൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കുന്നത് അമേരിക്കക്കാരായ നിലാം സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ഇലവൻ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യനെന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൽഡ്രൻ ആണ് മൈക്കിൾ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഒരു മനുഷ്യന് ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കൊതിച്ചു എന്ന് എന്ന നിലാം സ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം ചരിത്രത്തിൽ മാനവചരിത്രത്തിൽ നായികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെടുന്നു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്താനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് ഓരോ ചാന്ദ്ര പഴയ ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് െല്ലാം അറിയാവുന്നതുപോലെ ഭൂമിയുടെ ഒരേയൊരു പ്രകൃതി തട്ട ഉപഗ്രഹമാണ് ചന്ദ്രൻ വെളിയിൽ മനുഷ്യന്റെശമേറ്റ ഏക ആകാശഗോളവും ചന്ദ്രനാണ് അമ്പിളി ചിരിക്കും ചിരിക്കും തുമ്പ ക്യൂസ് ചാന്ദ്രദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തി ഭൂമിയുടെ ഉപഗ്രഹം ഉത്തരം ചന്ദ്രൻ ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഉത്തരം സെലനോളജി ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഉത്തരം ടൈറ്റാനിയം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒന്ന് ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യൻ ഉത്തരം നിലാം സ്ട്രോങ് മനുഷ്യനെ ചന്ദ്രനിലെത്തിച്ച വാഹനം ഉത്തരം അപ്പോളോ ഇലവൻ ഇന്ത്യയുടെ പദ്ധതിയുടെ പേര് ഉത്തരം ചന്ദ്രയാൻ ഇന്ത്യയുടെ ചൊവ്വ പര്യവേഷണ പരിപാടിയുടെ പേര് ഉത്തരം മംഗൾയാൻ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ഉത്തരം യൂറി ഗഗാറിൻ കടങ്കഥകൾ ആനകേറാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി ചന്ദ്രൻ വെള്ളമില്ല ആഴക്കടലിൽ ആളില്ല തോണി ചന്ദ്രക്കല മാനത്തുണ്ടൊരു ഒട്ടത്തേങ്ങ വെട്ടിപ്പൊളിക്കാൻ കിട്ടില്ല ചന്ദ്രൻ ആയിരം കുറിയരി അതിലൊരു നെടിയരി ചന്ദ്രനും നക്ഷത്രങ്ങളും